अस्सलामु अलैकुम, वेलकम बैक टू माय चैनल। इन या वन्निट्टुल्लत गार्लिक रोटीयुडे रेसिपी आयिट्टाण। सिंपल मेथडिलाण ञानिद काणिक्कुन्नत्। अप्पो नमुक्क रेसिपीयिलोट्टु पोवाम। ञान इविडे मल्लियिल चेरुतायि अरिञ्ञतुम वेळुत्तुळ्ळि चेरुतायि अरिञ्ञतुम रूम टेंपरेचरिलुल्ल बट्टराण इत् ञान एडुत्तिट्टुळ्ळत्। पिन्ने अतुपोले मैदा माव् ഞാൻ വെള്ളവും മൈദയും ഉപ്പും ഒരു മുട്ടയും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ളതാണ്। നമ്മൾ സാധാ മൈദ റോട്ടി തയ്യാറാക്കുന്ന മെത്തേഡാണ്। ഇനി നമുക്ക് മല്ലിയിലയും അതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഞാൻ ഇവിടെ ഏകദേശം ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്। ചെറുതായി തന്നെ നമ്മൾ അത് കട്ട് ചെയ്യണം। ഇതിനു ശേഷം നമുക്ക് ഇത് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം। ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം। क्रीमी आईट्टु तन्ने नमुक्क इत किट्टणम। इप्पो ई मिक्स इविडे रेडी आईट्टुंड। इतुपोलेयाण नमुक्क किट्टेंडत। इनि नमुक्क रोटी तयाराक्कां। मैदा रोटी आण तयाराक्केंडत। नम्मल रोटी परत्तियतिनु शेषं अतिल नमुक्क ओरु फोर्क वच्चिट्ट् इंगने डॉट्स इट्टु कोडुक्कां। നമ്മള് തേക്കുന്ന ബട്ടറും ഗാർലിക്കും അതില് നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്। ഇനി ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മിക്സ് ഇതിന്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കാം। നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ബ്രെഡിലും ചെയ്യാവുന്നതാണ്। റോട്ടിയുടെ പകരം നമുക്ക് ബ്രെഡിലും ചെയ്യാം, അപ്പോൾ അത് ഗാർലിക് ബ്രെഡ് ആവും। ഏകദേശം ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഗാർലിക് ബ്രെഡിനും വരുന്നത്। റോട്ടിയുടെ പകരം ബ്രെഡ് യൂസ് ചെയ്താൽ മതി। നമുക്ക് ചൂടായിട്ടുള്ള തവയിലേക്ക് നമ്മുടെ റോട്ടി ഇട്ട് കൊടുക്കാം। രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം। ഇപ്പോൾ നമ്മുടെ ഗാർലിക് റോട്ടി റെഡിയായി। ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം। റോട്ടി പരത്തിയതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സും കൈട്ടെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും മിക്സ് നമുക്ക് ഇതിന്റെ മേലെ സ്പ്രെഡ് ചെയ്തു കൊടുക്കാം। ചുട്ടെടുത്തിട്ടുണ്ട്। ഇപ്പൊ നമ്മുടെ എല്ലാ ഗാർലിക് റോട്ടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്। എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം। നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഗാർലിക് റോട്ടി കിട്ടിയിട്ടുണ്ട്। റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഗാർലിക് റോട്ടി തന്നെയാണിത്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഞാനിവിടെ മയോണൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.